ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ അവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തു. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ബേലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ടിയിൽ വെച്ച സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പച്ചമുളക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കളറിന് വേണ്ടി ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതിന് പകരം നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അത് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തക്കാളിക്കൊന്ന് വെന്ത് കിട്ടട്ടെ. തക്കാളി എന്തായി നോക്കാം. ഇതാ തക്കാളിയൊക്കെ ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നോട്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെറിയൊരു സവാള ചെറുതാക്കി തന്നെ കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചുട്ടെടുക്കുകയാണ്. നമുക്കിനി ഇത് തിരിച്ചും മറിച്ചും വിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുട്ടായത് കൊണ്ട് പെട്ടെന്നൊക്കെ വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ പ്രധാനം മുഴുവനായിട്ട് മുട്ട ഇപ്പോൾ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ കറി എന്തായി നോക്കാം. അപ്പോൾ ആ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ദോശൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അടിപൊളി കറിയാണ്.
അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസം ഈ അരിയൊക്കെ അരച്ചെടുക്കേണ്ടതാണ്. ഞാൻ അരിപ്പൊടിയിലാട്ടത് ഉണ്ടാക്കിയിട്ടുള്ള അരിപ്പൊടിയും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് ഞാൻ അരിപ്പൊടിയിൽ പച്ചരിപ്പൊടി ഉണ്ടാവില്ല അതിൽ മിക്സിയുടെ ജാലിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഒരു ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനത് അപ്പം അരച്ച് ചുട്ടെടുത്തതാണ്. അപ്പോൾ നന്നായിട്ടൊന്നും ഇത് പൊങ്ങി വന്നിട്ടില്ല, പൊങ്ങി വരാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ തലേ ദിവസമൊക്കെ ഇതുപോലെ ഈ അരിപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഞാൻ രാവിലെ തന്നെ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. തലേ ദിവസം ഉണ്ടാക്കിയിട്ടാണ് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ അതൊക്കെ. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വെള്ളപ്പം ചുട്ടെടുക്കുകയാണ്. ചെറിയ ചൂടോടുകൂടിയ വെള്ളം ചേർത്തിട്ട് വേണ്ട അരച്ചെടുക്കാൻ. അതിനിടയ്ക്ക് ഹിന്നോസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്നോസിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ആദ്യം ചായ എടുക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അവൾക്കില്ല, ചായക്കന്ന് എടുക്കുകയാണ്. അങ്ങനെ ഹിന്നോസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൾക്ക് ചായ കൊടുക്കട്ടെ, അപ്പം മുട്ടക്കറിയൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അങ്ങനെ ഇന്നോസിൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ഞങ്ങളും ഒന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ ഇന്നോസ് ഓൺലൈൻ ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ബീഫൊക്കെ ഞാനിവിടെ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തതാണ്. അത് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു 7 വിസിലാവുന്നത് വരെ ഞാനിപ്പോൾ ഇതിവിടെ വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ ഇവിടെ 7 വിസിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. അപ്പോഴേക്കും ഞാനിപ്പോൾ ഇവിടെ കപ്പയ്ക്ക് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടി ചട്ടി അടുപ്പിച്ച് വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വേവിച്ച കപ്പയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ വേവിച്ച ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ തന്നെ നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. Thanks for watching.